ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകാൻ പോവാണ് ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതിനാണ് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പൊന്നുസും മോനൂട്ടനും ഉണ്ട് കൂടെ ഇല്ലേ ഇല്ലേ മോനുസും പൊന്നുസും ഇല്ലേ ഇല്ലേ മോനൂട്ടാ മോനുടൻ ഈ വള്ളി പിടിച്ച് വലുതാക്കിയിട്ട് അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി കിടന്ന് ബഹളം വയ്ക്കും എന്തുകൊണ്ട് അപ്പോൾ ആണ് അമ്മ ശരിയാക്കി തരാം അമ്മ ശരിയാക്കി തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നതിൻ്റെ കാര്യം നമ്മൾ ഒരു 5-6 മാസം മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിരുന്നു ഒരു ക്യാമറ വാങ്ങിച്ചത് അപ്പോൾ അത് ഞാൻ ഒരിക്കൽ കുറേ നാൾ മുമ്പ് മോനുട്ടാ 1 മിനിറ്റ് അപ്പോൾ അത് ഞാൻ ഒരിക്കൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഡൈനിങ് ടേബിളിൽ മണ്ടയിൽ നിന്ന് താഴെ വീണു അപ്പോൾ അതിൻ്റെ ലെൻസിനൊരു ചെറിയ കംപ്ലൈൻറ്റ് അപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും ആയതുകൊണ്ട് ഇത്രയും നാൾ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുന്നതിനും ഷോപ്പ് ഇടയ്ക്കിടയ്ക്കേ ഉള്ളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവർ തന്നെ ഗ്യാരൻറ്റി ഉള്ളതാണ് അപ്പോൾ അവരൊന്ന് കൊണ്ടുപോകാൻ നോക്കാം ചെറിയ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അവർ തന്നെ ശരിയാക്കി തരാം അല്ലെങ്കിൽ അത് അതിൻ്റെ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഗ്യാരൻറ്റി പീരീഡും കഴിഞ്ഞു പോകും അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോനുട്ടൻ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ കുട്ടി മോനുട്ടനും പൊന്നൂസിനെ അക്ഷരം പഠിക്കാൻ വിട്ടാൽ 12 മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ല അപ്പോൾ മോനുട്ടനും പൊന്നൂസ് ഇവിടെ ആകെ ബഹളമാക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവരെയും കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഫുൾ അപശകുനം എന്ന് പറയുന്നത് പോലെ കാറിൻ്റെ ടയറും പഞ്ചറായി ആകെ ഇവിടെ പഞ്ചർ കട തുറക്കുന്നതും കാത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂസിനെയും മോനൂട്ടൻ്റെയും ലിറ്റിൽ വൈറ്റിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിക്കണേ അതിൽ ഒരു ഗിഫ്റ്റ് ഞാൻ കാണിക്കാം ഒരു ഗിഫ്റ്റാണ് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അപ്പോൾ അത് കാണിച്ചു തരാമേ അപ്പോൾ ഇതാ കുട്ടി മോനൂട്ടൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ടീഷർട്ട് കണ്ടോ മോനൂട്ടാ ചിന്തനാടോ അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഇട്ടിരിക്കുന്ന ഫ്രോക്ക് അപ്പോൾ അതാണ് രണ്ടുമാണ് ഒരു ഗിഫ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ടയറൊക്കെ പഞ്ചറായി ഇനി ഏത് നേരം നമ്മൾ ടയർ ഒട്ടിച്ചിട്ട് ഇവിടെ നിന്ന് പോകുമെന്നറിയില്ല മോനോട്ടെ അപ്പോൾ നമുക്ക് നടന്നു പോയാലോ വേണ്ടായേ ഇട്ടിട്ട് പോയാൽ മതിയോ ഓക്കെ അപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ആട്ടോ നമ്മൾ വണ്ടി ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ ചെറുക്കൻ്റെ പെടാപ്പാട് കണ്ടോണേ സാലത് നേരം വെളുത്ത് പോവാനായിട്ട് റെഡി ആയപ്പോൾ നിന്നപ്പോൾ എന്താ ദേ ടയറ് പഞ്ചറായി സ്റ്റെപ്പിന് എടുത്തപ്പോൾ അതും പഞ്ചറായി ചെറുക്കൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ കണ്ടോണേ അങ്ങനെ നമ്മൾ ടയറിൻ്റെ പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് എത്താറായിട്ടോ അപ്പോൾ നമ്മൾ നിക്കോണിൻ്റെ നമ്മുടെ ക്യാമറ നിക്കോണാണ് നിക്കോണിൻ്റെ സർവീസ് സെൻ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ലെൻസ് താഴെ വീണ സമയത്ത് സ്റ്റക്കായിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എറണാകുളത്തോട്ട് അയച്ചു കൊടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത് എന്തായാലും 1 മാസം പിടിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിലും നമ്മളെ അകത്തിരുത്തി ഫുഡ് അല്ല ഉള്ളി പാഴ്സൽ അല്ലെങ്കിൽ കാറിൽ സർവ് ചെയ്യും അപ്പം നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് ഇവിടെ പൊന്നൂസിനെ മോട്ട് പിസ്സ വേണം അപ്പം നമ്മുടെ അവിടെ പുണ്ണൂരൊന്നും പിസ്സ കിട്ടില്ല അല്ലെങ്കിൽ കൊല്ലത്തോ ട്രിവാൻഡ്രത്തോ വരണം അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പെട്രോളൊക്കെ അടിച്ച് വന്നതല്ലേ അപ്പോൾ പിസ്സ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പിസ്സ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ സംസം ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങുകയാണ് ഇല്ലേ മോനൂട്ട അപ്പോൾ മോനൂട്ട പറയാം വേണ്ട നമുക്ക് ഹോട്ടലിൽ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് അപ്പോൾ നമുക്ക് പോവാം നമ്മൾ ഫുഡും വെള്ളവും ഒക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടെ മോനൂട്ട ഇതേ ഓരോ ഇതിലാണ് പാത്രത്തിലാണ് നമുക്ക് ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പിസ്സ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കട തിരക്കി നടക്കുകയാണ് അപ്പോൾ ട്രിവാൻഡ്രം ടൗണിൽ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നല്ല ട്രാഫിക്കും നല്ല ആൾക്കാരും ഉണ്ട് പിന്നെ 8% മുകളിലായതുകൊണ്ടിട്ടാണ് കടകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും കടകളിലെ വെളിയിലൊക്കെ പാഴ്സൽ കൊടുക്കാനും ക്യൂവും ഭയങ്കര ആൾക്കാരുമാണ് കടകളിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ ട്രിവാൻഡ്രത്ത് കൂടുതലും ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഓൺലൈനായിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ നേരവും നല്ല തിരക്കായിരുന്നു ആ സംസം റെസ്റ്റോറൻറ്റിൽ
ആണ് ട്രിവാൻഡ്രത്തെ ഒരു അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഹനുമാൻ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് പണിതത് ബ്രിട്ടീഷുകാരാണ് പണിതത്. അപ്പോൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വലിയൊരു ക്ഷേത്രമാണ് ഹനുമാൻ ക്ഷേത്രം. ഇത്ര ലോക്ക്ഡൗൺ ആയാലും ട്രിവാൻഡ്രത്ത് ട്രാഫിക്കിന് ഒരു കുറവും ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഇന്ന് എന്തായാലും മനസ്സിലായി. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു ചിക്കൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പിസ്സയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം നമ്മൾ 299 വിധം രണ്ട് പിസ്സ ആണ് ഓർഡർ ചെയ്തത്. രണ്ടും ചിക്കനാണ്, ചിക്കൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിവിടെ 25 മിനിറ്റ് സമയമെടുക്കും. പിസ്സയും നമ്മൾ KFC ചിക്കനും ഓർഡർ ചെയ്തു. അപ്പോൾ 25 മിനിറ്റ് സമയമെടുക്കും. അപ്പം നമുക്ക് തണലത്ത് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. കൊള്ളാമോ ഒന്നുസേ? ആ കഴിക്ക്, മോനോട്ട വാരി കഴിക്ക്, മോനോട്ട വാരി വെക്ക്. ആ അങ്ങനെ ബിരിയാണി കൊള്ളാമോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്ന് ഇവിടോട്ട് നീങ്ങി. ആ ഏ ആ എന്നാ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. പറഞ്ഞാലും നല്ല കിടികാശ് ബിരിയാണി തന്നെ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കനും സാലഡ് ചിക്കനും കഴിക്കാത്തതുകൊണ്ട് അവൻ മട്ടനുമാണ് വാങ്ങിച്ചത്. ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല, വെള്ളം കുടിച്ച് വയറ് ഫുള്ളായിരുന്നു. അപ്പോൾ പൊന്നൂസിന് പോകാനിട്ടുണ്ട് അവസ്ഥ. അപ്പം നമ്മൾ പിസ സെൻറ്ററിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, കാരണം അവിടെയും അകത്തിരുത്തില്ല. അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കാർ തണലത്ത് നിർത്തിയിട്ടാണ് കഴിക്കുന്നത്. പൊന്നൂസും മോണ്ടിന് ബഹളമൊന്നുമില്ല. അപ്പം നമ്മളിനി പിസ വാങ്ങാൻ പോവാണ്. അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അവർ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് കാറ് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. തിരക്കിലും കടകളിലൊക്കെ നല്ല തിരക്കുണ്ട്, പക്ഷേ അവര് അകത്ത് ഇരിക്കാനും സമ്മതിക്കില്ല. അമ്മായി തിന്നാൻ പോവാ. അവൻ ഇന്നലെ ഫുഡ് കഴിച്ചു, ഇനി പോവാ. ഭയങ്കര ക്ഷീണം വരുന്ന വഴി ഒമറ്റൊക്കെ ചെയ്ത് പിന്നെ ആകെ തളന്നു. എനിക്കല്ലെങ്കിൽ രാവിലത്തെ യാത്ര അത്ര ശരിയാവില്ല. രാവിലെ യാത്രയാണെങ്കിൽ ആകെ ടയേർഡായി പോകും. ഇപ്പൊ അങ്ങനെ രാവിലെ എന്തായാലും ഒരു പരിവായിട്ടുണ്ട്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു, ഇനി നമ്മൾ അങ്ങ് പോയി തിരിച്ച് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. അങ്ങോട്ട് പോയിട്ട് നമ്മൾ പിസയും വാങ്ങിച്ചിട്ട് അങ്ങ് പോവും. ടാറ്റ പറ, ടാറ്റ. എവിടെ പോകുന്നേ? ആ ബീച്ചിൽ പോവാം. കുറച്ച് അങ്ങോട്ട് പോയിട്ടേ ബീച്ച്. ഇപ്പൊ ബീച്ചിൽ പോയിട്ട് നമുക്ക് പോവാം. നമ്മൾ പിസ ഓർഡർ ചെയ്തത് വാങ്ങാൻ വന്നതാണ്. അപ്പം നമ്മൾ രണ്ട് പിസ ചിക്കൻ രണ്ട് പിസ ആണ് ഓർഡർ ചെയ്തത്. ഒരു 499 ചിക്കനും. കേദാരം എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ട് വന്നേക്കുക. പൊന്നൂസിന് മോണ്ടനെ ഒരു വീട്ടിലൊക്കെ ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമുക്ക് താഴെ പോയി സാധനങ്ങളൊക്കെ നോക്കാം. ബാ, ബോബുപ്പെട്ടിയാണോ? ബോബുപ്പെട്ടി യു എന്തിന്? അത് കടിക്കും. ബാ, തൊട്ടില്ല കള്ളി. പച്ചിക്കൻ പറഞ്ഞതാ, ബഹളം വെക്കരുത്. എല്ലാം ഇടിച്ചിടുവോടാ, താഴെ പോ. പൊന്നൂസും മോനോട്ടനും ആ അവിടെ വീണാ, കയ്യും കാലൊക്കെ മുറിയും. ബാ, വേണ്ട, അതിനകത്തൊന്നും ഇറങ്ങരുത്, അത് ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല സൈസ് 22. സ്കൈ ബ്ലൂ. സൈസ് കറക്റ്റ്. അപ്പോൾ സാലദിന് ടീഷർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് ടീഷർട്ടും ഷർട്ടൊക്കെ വാങ്ങുമ്പോഴാണ് സമയം എടുക്കുന്നത്. തൊപ്പിയുള്ളത്, തൊപ്പിയില്ലാത്തത്, അങ്ങനെ കുറേ നേരം എടുക്കും.
അപ്പോൾ ദാ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണിൽ ചാർജ് പോയി. ഇപ്പോൾ എടുക്കുന്ന ഫോണിൽ അധികം ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ചെറുതാട്ടോ, നമുക്ക് 20 ആ ഉടുപ്പ് പോകട്ടെ. വലുത് തരും മോനെ, വലുത് തരും. കൊള്ളാമോ? വേറെ കളറോ വേണ്ട, അത് കൊള്ളാം. ഉടുപ്പായിട്ട് വരുന്നുണ്ടോ? ഉടുപ്പ് ബനിയൻ ടൈപ്പ്? അത് മതിയോ? ഉണ്ണിച്ചാ അതെടുത്തോ. ആ തുറന്നോ ഇട്. ആ അതെ, ആ മതി മതിയോ? ഓക്കെ. അയ്യോ ഇതിന് ലെങ്ത് ഇല്ല കേട്ടോ, നീളം വേണം. അപ്പോൾ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് അധികം വലിയ ക്വാളിറ്റിയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള 2-3 ടോപ്പ് നോക്കുകയാണ്. അങ്ങനെ ഞാൻ 4 ടോപ്പ് എടുത്തു. ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മളിനി നേരെ അങ്ങ് പോവുകയാണ്. പൊന്നൂസും മോനോട്ടനും സാലിതയുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാണ്. അപ്പം ആറ്റിലോട് നോക്കി നിൽക്കുകയാണ്, വെള്ളം പോകുന്നേക്കെ. പൊന്നൂസെങ്കിൽ മാറ, അമ്മയ്ക്ക് പേടിയെങ്കിൽ മാറ്. വേണ്ട, ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇത് ഡാമാ, ഇത് ഡാം ഡാമാണ്, ഇറങ്ങാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.